ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറയുന്നത് അയില വറ്റിച്ചതാണ്. അതിന് ആറേഴോളം വരുന്ന അയില ഞാൻ നന്നായി കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം രണ്ട് സൈഡും വരട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് നമ്മളെ ഗ്രേവിയൊക്കെ അയിലയിൽ നന്നായിട്ട് പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് മീനിന് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം വരുന്ന കടുകും നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കണം. ഇനി ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ട് ഞാൻ രണ്ട് സവാളയും അതുപോലെ തന്നെ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. സവാള നന്നായി കനം കുറഞ്ഞ് അരിഞ്ഞതിന് ശേഷം നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് ശേഷം സവാള വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളൊരു നാലഞ്ചോളം വരുന്ന വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും രണ്ടോ നാലോ പച്ചമുളക് ഓരോരുത്തരെ എരിവിനനുസരിച്ചിട്ട് ഞാനിവിടെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട്. എടുത്തിട്ട് നന്നായിട്ട് ഒന്നുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടോ അല്ലെങ്കിൽ ചോപ്പ് ചെയ്തിട്ടോ ഈ സവാള നന്നായി വഴറ്റി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ സവാള ഇവിടെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ വേപ്പില, വെളുത്തുള്ളി, ഇതിൻ്റെയൊക്കെ ഇത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ച സ്മെല്ല് പോണ വരെ നമ്മൾ അതൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതും നന്നായിട്ടൊന്ന് വഴന്ന് വരണ വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു ടീസ്പൂണോളം വരുന്ന മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം വരുന്ന മഞ്ഞൾപ്പൊടിയാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെയും സ്മെല്ല്, പച്ച സ്മെല്ലൊക്കെ പോണ വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അടുത്ത സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സുർക്കയാണ്. രണ്ട് ടീസ്പൂണോളം വരുന്ന സുർക്കയാണ് ഞാനിതിലേക്ക് ആഡ് ടേബിൾ സ്പൂണോളം വരുന്ന സുർക്കയാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ സുർക്ക ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചെറുനാരങ്ങയുടെ നീരും ഇതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം വരുന്ന ചെറുനാരങ്ങയുടെ നീര് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ നന്നായിട്ട് എടുത്ത ഈ ഗ്രേവിയിലേക്ക് ഗ്രേവി നന്നായി പരത്തിയതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ അയിലൊക്കെ നന്നായി അടക്കി വെച്ചതിന് ശേഷം ഫുള്ളായി കവർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഗ്രേവി മീനുമേ തേച്ച് പിടിപ്പിക്കാൻ. ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച ഗ്രേവി മീനിനെയും കൂടിയിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. ഇപ്പം ഇങ്ങനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിലോട്ടായിട്ട് 1/4 ടീസ്പൂണോളം വരുന്ന ഉലുവ വറുത്ത് പൊടിച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മളെ അടുത്ത സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതൊക്കെ നമ്മളെ ഗ്രേവിക്ക് വളരെയധികം ടേസ്റ്റ് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതൊന്നും സ്കിപ്പ് ചെയ്യാണ്ട് ഈ ഡിഷ് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ നമ്മളൊരു ഇത്തിരി പോലും വെള്ളം ഒഴിച്ചു കൊടുക്കണില്ല. അപ്പോൾ ഗ്രേവിയുടെ വെള്ളത്തിലാണ് ഇത് വെന്ത് വരണത്. അത് കാരണം കൊണ്ടാണ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയണത്. ഇപ്പം നമ്മൾ ഗ്രേവി മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. തുറക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് വരണത്. ഇനി ഇത് ഓഫ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിലോട്ടായിട്ട് നമുക്ക് 1 ടീസ്പൂണോളം വരുന്ന പച്ച വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ഗ്രേവി മീന് മാത്രം ഉണ്ടായാൽ മതി, നമുക്ക് വേറെ കറിയൊന്നും വേണ്ട. അടിപൊളിയായിട്ട് ചോറും ഞാൻ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയി ഇനി കാണാം. ബൈ.